നാല് വർഷം മുമ്പ് കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെച്ച ഒരു മുദ്രാവാക്യമുണ്ട്. ആ മുദ്രാവാക്യം എന്നത് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യൂ എന്നാണ്. ദേശീയ തലത്തിൽ കോൺഗ്രസ്സാണ് ബി ജെ പിക്ക് ബദൽ. ഇതാ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ വേണ്ടി പോകുന്നു. രാഹുൽ ഗാന്ധി വയനാട്ടിലാണ് മത്സരിക്കുന്നത്. കേരളത്തിൽ നിന്ന് ഇതാ പ്രധാനമന്ത്രി ഉണ്ടാകാൻ വേണ്ടി പോകുന്നു. ആ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മുടെ നാട്ടിന് ഒരു പ്രധാനമന്ത്രി. ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിൻ്റെ ജനപ്രതിനിധിയാകുന്നു. ഇത് വലിയ തോതിലുള്ള പ്രചാരണമാണ് കേരളത്തിൽ യു ഡി എഫ് അഴിച്ചുവിട്ടത്. ആ പ്രചാരണം ഫലം കാണുകയും ചെയ്തു. ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ 19 സീറ്റ് യു ഡി എഫ് നേടി. ഒരു സീറ്റിൽ മാത്രം കഷ്ടിച്ച് രക്ഷപ്പെടുകയാണ് ഇടതുപക്ഷം അന്ന് ചെയ്തത്. ഒരാൾ മാത്രമേ ഉള്ളൂ, ആലപ്പുഴയിൽ നിന്ന് എ എം ആരിഫ്, അദ്ദേഹം മാത്രമാണ് വിജയിച്ച് വന്നത്. 19 പേർ ഒറ്റക്കെട്ടായി വൻഭൂരിപക്ഷത്തിൽ ജയിച്ച് ലോക്സഭയിലെത്തി. പക്ഷേ ലോക്സഭയിൽ അവർ ബി ജെ പിക്ക് ബദലായു. ബി ജെ പിക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുന്നവരായി അവർ മാറിയു. വലിയ ചോദ്യചിഹ്നമാണ് ഇപ്പോൾ ജനങ്ങൾക്ക് മുന്നിലുള്ളത്. ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ഇവരാരും ഇനി മത്സരിക്കാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ബി ജെ പിക്കെതിരെ പോരാടാൻ ദില്ലിയിലേക്ക് വണ്ടി കയറിയവർ, ജനങ്ങൾ വൻഭൂരിപക്ഷത്തിന് ജയിപ്പിച്ച് ദില്ലിയിലേക്ക് വിട്ടവർ, ദില്ലിയിൽ പോയി ബി ജെ പിക്കെതിരെ ഒരക്ഷരം മിണ്ടിയില്ല എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. എവിടെയെങ്കിലും ഒരു ബി ജെ പി വിരുദ്ധ പ്രക്ഷോഭത്തിൽ, ഒരു ബി ജെ പി വിരുദ്ധ എന്തെങ്കിലും ഒരു നിലപാട് ഇവർ പറഞ്ഞതായി നാം കേട്ടിട്ടുണ്ടോ? നാം കണ്ടിട്ടുണ്ടോ? കേരളത്തിൽ നിന്ന് 19 പേരുണ്ട്. 19 പേർ യു ഡി എഫിൻ്റെ പ്രതിനിധികൾ. അതിൽ 16 പേർ കോൺഗ്രസ്സുകാർ. ഒന്ന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്, രണ്ട് മുസ്ലിം ലീഗ്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പിന്നീട് എൽ ഡി എഫിലേക്ക് വന്നു. എൽ ഡി എഫിൽ വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന് തന്നെ ഒരു ശബ്ദം ഉയർത്താനുള്ള അവസരം ഉണ്ടായത് എന്നതാണ് പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം. ഈ 16 കോൺഗ്രസ് എം പിമാർ എന്ത് ചെയ്തു എന്ന ചോദ്യം ജനങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്? ചോദിക്കാൻ കാരണം, ഈ 16-ൽ 7 പേർ ഇനി ലോക്സഭയിലേക്ക് മത്സരിക്കുന്നില്ല, കേരളത്തിൽ തന്നെ അടുത്ത നിയമസഭയിലേക്കാണ് മത്സരിക്കാൻ താല്പര്യമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. നാം ആലോചിച്ച് നോക്കണം. ദേശീയ തലത്തിൽ ബി ജെ പിക്കെതിരെ ഉയർന്നു വന്ന പ്രക്ഷോഭങ്ങൾ, പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ ഉയർന്നു വന്ന പ്രക്ഷോഭം, ഹിന്ദി അടിച്ചമർത്താനുള്ള നീക്കത്തിനെതിരെ ഉയർന്നു വന്ന പ്രക്ഷോഭം, അതിനെതിരെ പാർലമെൻറ്റിൽ ശബ്ദമുയർത്താൻ എവിടെയായിരുന്നു ഈ കോൺഗ്രസ് എം പിമാർ? ഏകീകൃത സിവിൽ കോഡ് പ്രശ്നത്തിൽ ഒരു ശബ്ദമുയർത്താൻ കോൺഗ്രസ് എം പിമാർ തയ്യാറായോ? രാജ്യസഭയിൽ ഈ ബില്ല് സ്വകാര്യ ബില്ലായി അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ഒരൊറ്റ കോൺഗ്രസ് എം പിമാരും രാജ്യസഭയിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഞെട്ടിക്കുന്ന വസ്തുത. മുസ്ലിം ലീഗ് അംഗത്തിന് അത് വിളിച്ചു പറയേണ്ടി വന്നു, അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടി വന്നു. എങ്ങനെയാണ് എല്ലാവരും ഒന്നിച്ച് രാജ്യസഭയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്? അത് കൂട്ട ബഹിഷ്കരണമായിരുന്നു. കാരണം ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് ഒരു നിലപാട് കോൺഗ്രസിനില്ല. ആ നിലപാട് ഉണ്ടെങ്കിൽ മാത്രമേ കോൺഗ്രസ്സിന് അവരുടെ അഭിപ്രായം, എം പിമാർക്ക് അവരുടെ അഭിപ്രായം പറയാൻ കഴിയുകയുള്ളൂ. കേരളത്തിൽ നിന്നുള്ള എം പിമാർക്ക് എങ്കിലും കേരളത്തിൻ്റെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം വെച്ച് ഒരു നിലപാട് പറയാമായിരുന്നു, അഭിപ്രായം പറയാമായിരുന്നു. കോൺഗ്രസ് ഒരു പൊതു നിലപാട് സ്വീകരിക്കുന്നതിന് മുമ്പ് അഭിപ്രായം പറയാമായിരുന്നു. പിന്നീട് കോൺഗ്രസിൻ്റെ പൊതു നിലപാട് വന്നതിന് ശേഷം ആ നിലപാടിനോടൊപ്പം നിന്നാൽ മതി. അത് ആ അഭിപ്രായം കോൺഗ്രസിൻ്റെ നിലപാടിന് വിരുദ്ധമാണെങ്കിൽ അന്ന് അത്തരമൊരു നിർദ്ദേശം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഒഴിയാമായിരുന്നു കോൺഗ്രസ് എം പിമാർക്ക്. പക്ഷേ മിണ്ടിയില്ല, അവർ കൂട്ടത്തോടെ ഒന്നടങ്കം രാജ്യസഭയിൽ നിന്ന് പുറത്തേക്ക് പോയി. എല്ലാ കോൺഗ്രസ് എം പിമാരും പുറത്തേക്ക് പോയപ്പോൾ ഇടതുപക്ഷ എം പിമാർ മാത്രമായിരുന്നു ലോക്സഭയിൽ ഉണ്ടായിരുന്നത്. അതിനേക്കാളും രസകരമായ മറ്റൊരു വസ്തുതയുണ്ട് അക്കാര്യത്തിൽ. ഈ സ്വകാര്യ ബിൽ രാജ്യസഭയിൽ വരുന്നു എന്ന് അറിഞ്ഞത് അപ്പോഴല്ല, നേരത്തെ തന്നെ ഇത് എല്ലാവർക്കും വിവരം നൽകിയതാണ്. അതേ തുടർന്ന് ഇടതുപക്ഷ എം പിമാർ വിയോജനക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് അവതരിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്പീക്കർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോഴൊന്നും നമ്മുടെ ലോക്സഭാ എം പിമാർ, രാജ്യസഭാ എം പിമാർ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് ഒരക്ഷരം, ഒരു മറുപടി കിട്ടുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. കർഷകർ നടത്തിയ പ്രക്ഷോഭം, കർഷകർ നടത്തിയ പ്രക്ഷോഭത്തിന് മുന്നിൽ ഒരു കോൺഗ്രസ് എം പിമാരെയും നാം കണ്ടില്ല. കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാംഗമായിരുന്ന കെ കെ രാഗേഷ്, എ എം ആരിഫ് എം പി തുടങ്ങിയവർ ആ സമരത്തിന് മുന്നിൽ നിൽക്കുകയും സമരത്തിൽ പങ്കെടുക്കുകയും എന്തിനേറെ പറയുന്നു. സി പി ഐ എമ്മിൻ്റെ കർഷക സംഘടനയായ അഖിലേന്ത്യാ കിസാൻ സഭ ആ സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ കർഷകരുടെ മുന്നണിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നതും നാം മറന്നുപോകരുത്.
അത്രമാത്രം വലിയ പ്രക്ഷോഭമാണ്. കർഷകർ ഇന്ത്യയിൽ നടത്തിയത് അതിനു മുന്നിൽ എവിടെയും കോൺഗ്രസ് ഇല്ല, ബി ജെ പിക്ക് എതിരെ. ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ തലവേദനയായി മാറിയാം. ആ കർഷക സമരത്തിൻ്റെ മുന്നിൽ ഒരൊറ്റ കോൺഗ്രസ് എം പിമാരെയും നാം കണ്ടില്ല. പൗരത്വ ഭേദഗതി ബിൽ ദില്ലിയിൽ വലിയ തോതിൽ പ്രക്ഷോഭം ഉയർന്നു വന്നു. പാർലമെൻറ്റിനകത്തും പുറത്തും പ്രക്ഷോഭം ശക്തമായിരുന്നു. എവിടെയായിരുന്നു നമ്മുടെ കോൺഗ്രസിൻ്റെ എം പിമാർ? അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഇവരെ എന്തിനാണ് വോട്ട് ചെയ്ത് വീണ്ടും ദില്ലിയിലേക്ക് അയക്കുന്നത്? ഈ കോൺഗ്രസ് എം പിമാരെ എന്തിനാണ് വീണ്ടും വീണ്ടും വോട്ട് ചെയ്ത് ദില്ലിയിലേക്ക് അയക്കുന്നത്? ഒരു കാര്യവുമില്ല. കഴിഞ്ഞ തവണ വോട്ട് ചെയ്ത ജനങ്ങൾ ഇപ്പോൾ പശ്ചാത്തപിക്കുന്നുണ്ടാകും. അവർ പറയുന്നുണ്ടാകും, വോട്ട് ചെയ്യേണ്ടിയിരുന്നില്ല, ഇവരെ ദില്ലിയിലേക്ക് അയക്കേണ്ടിയിരുന്നില്ല എന്ന്. കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ ഒരേ ഒരു ലോക്സഭാംഗം, ഇടതുപക്ഷത്തിലെ ലോക്സഭാംഗം എ എം ആരിഫ് മാത്രമാണ് അല്പമെങ്കിലും ബി ജെ പിക്കെതിരെ പാർലമെൻറ്റിൽ ലോക്സഭയിൽ പ്രതിരോധം തീർത്തത്. അതിനേക്കാൾ ഉപരിയായി രാജ്യസഭയിലാണ് ഇടതുപക്ഷത്തിന് നല്ല പ്രാമുഖ്യമുള്ളത്. കേരളത്തിലെ ഭരണകക്ഷിയായതുകൊണ്ട് സ്വാഭാവികമായും കേരളത്തിൽ നിന്ന് കൂടുതൽ രാജ്യസഭാംഗങ്ങൾ ഇടതുപക്ഷത്തിനുണ്ടാകും. ആ ഇടതുപക്ഷ എം പിമാരാണ് അവിടെ ബി ജെ പിക്കെതിരെ പ്രതിരോധം തീർക്കുന്നത് എന്ന് എത്രയോ തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇവർ ബി ജെ പിക്കെതിരെ പോരാടാൻ, ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ദില്ലിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് ജനങ്ങളുടെ വോട്ട് വാങ്ങി വൻ ഭൂരിപക്ഷത്തോടുകൂടി ജനങ്ങൾ തെരഞ്ഞെടുത്ത് ദില്ലിയിലേക്ക് അയച്ചവർ അവസാനം എലിയെപ്പോലെ പേടിച്ചരണ്ട് തിരിച്ചു വരുന്ന കാഴ്ചയാണ് കണ്ടത്. കേരളത്തിൽ വന്നതിന് ശേഷം ഇവർ രാജാക്കന്മാരാകും. ദില്ലിയിൽ ഇവർ എലികളെപ്പോലെ പതുങ്ങി പതുങ്ങി നടക്കുന്നവരായി മാറുന്നു. രാജ്യത്തിന് തന്നെ, നമ്മുടെ കേരളത്തിന് തന്നെ അപമാനമായി മാറിയിരിക്കുന്നു ഈ കോൺഗ്രസ് എം പിമാർ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അവർ പറയുന്നത്, ഇനി ഞങ്ങൾ ദില്ലിയിലേക്കില്ല, ദില്ലിയിൽ അടുത്ത പ്രാവശ്യവും ബി ജെ പി വരും, ബി ജെ പിയെ തോൽപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ബി ജെ പിക്കെതിരെ എന്താ ഏതാനും വാക്കുകൾ സംസാരിച്ചു പോയാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു പോയാൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഞങ്ങളുടെ പുറകെ വരുമോ എന്ന ഭയം ഈ കോൺഗ്രസ് എം പിമാർക്കുണ്ട്. മടിയിൽ കനമുണ്ട്, അതുകൊണ്ടാണ് ഭയക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇനി ദില്ലിയിലേക്കില്ല, ഞങ്ങൾ കേരളത്തിൽ മത്സരിച്ചോളാം, ഞങ്ങൾ നിയമസഭയിലേക്ക് മത്സരിച്ചോളാം, ഇവിടെ പറ്റുമെങ്കിൽ മന്ത്രിയോ എന്തെങ്കിലും ആവാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആയിക്കോളാം, കേരളത്തിലെ ജനങ്ങളെ കൂടുതൽ കൂടുതൽ സേവിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ടി എം പ്രതാപൻ, ബെന്നി ബഹനാൻ, കൊടിക്കുന്ന് സുരേഷ്, ആൻഡോ ആൻ്റണി, ശശി തരൂർ എന്ന് തുടങ്ങി ഏഴോളം എം പിമാർ രംഗത്ത് വരുന്നത് നാം ആലോചിച്ച് നോക്കണം. എന്ത് പരിതാപകരമായ അവസ്ഥയാണ്! ബി ജെ പിയെ തോൽപ്പിക്കാൻ, ബി ജെ പിയെ നേരിടാൻ, ബി ജെ പിയെ ഫലപ്രദമായി ചെറുക്കാൻ ദില്ലിയിലേക്ക് ഞങ്ങൾക്ക് ഒരു വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞ് ജനങ്ങളിൽ കബളിപ്പിച്ച് വോട്ട് വാങ്ങി ജയിച്ച് ദില്ലിയിൽ പോയവർ ഒരു പ്രവർത്തനവും ബി ജെ പിക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാതെ തിരിച്ചു വരുന്ന കാഴ്ചയാണ് നമ്മുടെ മുന്നിലുള്ളത്. അവരാണ് ഇപ്പോൾ പറയുന്നത്, ഇനി ദില്ലിയിലേക്ക് മത്സരിക്കാനേ ഞങ്ങളില്ല, ഞങ്ങൾ കേരളത്തിൽ നിന്നോളാം, ഇവിടെയാണ് സുരക്ഷിതം എന്ന് പറഞ്ഞ് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്തിനാണ് വോട്ട് ചെയ്യുന്നത്? കോൺഗ്രസ്സിന് എന്തിനാണ് വോട്ട് ചെയ്യുന്നത്? കഴിഞ്ഞ തവണ വോട്ട് ചെയ്തവർ പോലും ഇപ്പോൾ പശ്ചാത്തപിക്കുന്നുണ്ടാകും എന്ന് പറയേണ്ടി വരുന്നതും അതുകൊണ്ടാണ്. സ്വാഭാവികമായും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾ ചോദിക്കേണ്ട ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ എം പിമാരോട് ചോദിക്കേണ്ട നിരവധി ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ അവർ ചോദിക്കുക തന്നെ ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.